വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സി. എൻ്റെ പേര് അനന്ദ. നമ്മൾ ഇന്ന് എക്സാം ഓറിയൻറ്റഡ് കെമിസ്ട്രി ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 10 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും 10 ചോദ്യങ്ങൾ പഠിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഇന്ന് മറ്റൊരു 10 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ്സാണ്, ഒന്നും മിസ്സാവാതെ കാണുക. ഈ ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, അതിൻ്റെ അനുബന്ധ വിവരങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് കേൾക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരാറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ എ 8, 16, 32, 24. എന്താണ് എൻ ഷെൽ? ആറ്റം. ആറ്റത്തിന്റെ ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഒരാറ്റം. ആറ്റത്തിന് എന്തായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടാവും. അതിൽ എന്തുണ്ടാവും? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവും. അതിന്റെ ചുറ്റുമുള്ള ഇങ്ങനെ 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 എന്ത് വരയൊക്കെ ഇട്ട് പഠിച്ചിട്ടില്ലേ നമ്മള്? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഈ ഷെല്ലുകളിലാണ് എന്താണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്, അല്ലെ? നോക്കി, ഇതിൽ ഫസ്റ്റ് ഷെല്ലില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെ ഷെല്ല് എന്ന് പറയുന്നത്. ഇതാണ് എൽ ഷെൽ, ഇതാണ് എം ഷെൽ, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് എൻ ഷെൽ. ഇത്രയും 4 സ്റ്റാൻഡേർഡ് ഷെൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കൂടുതൽ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. കെ എൽ എം എൻ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. നോക്കി, ഇതിൽ ഏത് ഷെല്ലാണ് നമ്മളോട് ചോദിച്ചത്? എൻ ഷെൽ. നമുക്ക് അതിന് ഓരോന്നിലും എത്രയുണ്ടെന്ന് പഠിക്കാം. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 2n² എന്ന് പറഞ്ഞ എന്താണ്? ഷെല്ലുകളുടെ നമ്പറിനെയാണ് പറയുന്നത്. എന്താണ് n എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെല്ലിന്റെ നമ്പർ. 2n². അപ്പൊ നോക്കി, കെ ഷെല്ലിന്റെ ഞാൻ കാണേണ്ട, കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് ഞാൻ നോക്കിയാണ്. എങ്ങനെ വരും? ഒന്നാമത്തെ ഷെല്ലല്ലേ കെ എന്ന് പറഞ്ഞ, അപ്പൊ എന്ത് കൊടുക്കാം? എങ്ങനെ? 1 കൊടുക്കാം. 2 × 1² അപ്പൊ എന്തോരും? 2 × 1. 1 സ്ക്വയർ 1 അല്ലേ. 2 × 1 2. അപ്പൊ എത്ര കിട്ടി? 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. എന്തില്? കെ ഷെല്ലിൽ. ഇനി എല്ലിൽ നോക്കാം. 2 × 2 ഷെല്ലാണല്ലോ എല്ല്. അപ്പൊ 2 × 2 2 സ്ക്വയർ. 2 × 2 2 സ്ക്വയർ എത്രയാണ്? 4 8. എം ഷെൽ. എം ഷെൽ എന്താണ്? മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ ഞാൻ നോക്കിയാണ്, 2 × 3 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാണ്? 9. 2 × 9 എത്രയാണ്? 18. എൻ ഷെൽ. എൻ ഷെല്ലിൽ നോക്കിയാണ്, 4th ഷെല്ലാണ് നമ്മുടെ. അപ്പൊ 2 × 4 സ്ക്വയർ. 2 × 4 സ്ക്വയർ എത്രയാണ്? 16. 2 × 16 എത്രയാണ്? 32. നോക്കിയേ, അപ്പൊ കെ ഷെല്ലിൽ എത്രണ്ണുണ്ട്? 2. എൽ ഷെല്ലിൽ എത്രണ്ണുണ്ട്? 8. എം ഷെല്ലിൽ 18. എൻ ഷെല്ലിൽ 32. ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇത് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? കാണാപ്പാടം കൂടെ പഠിച്ചു നോക്കാം. 2, 8, 18, 32 ഫോർമുലയും കൂടി ഒന്ന് നോക്കി വെച്ചേക്ക്. ഇനി എങ്ങാനും ഒരു കൺഫ്യൂഷൻ വരുകയാണെങ്കിലാ. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഒരാറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എത്രയാണ് എൻ ഷെല്ലിൽ എത്ര കിട്ടി നമുക്ക്? 32. ആൻസർ 32. നോക്കാം, രണ്ടാമത്തെ ചോദ്യം എന്താണ്? സാധാരണ ബൾബിലെ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഏതാണ്? ടങ്സ്റ്റൺ, ചെമ്പ്, മാംഗനീസ്, വെള്ളി. ഏതാണ് ആൻസർ? ടങ്സ്റ്റൺ. ഏറ്റവും കൂടുതൽ ദ്രവണാംഗമുള്ള മൂലകമാണ് എന്ത്? ടങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ടങ്സ്റ്റൺ ആണ് എന്തിനുപയോഗിക്കുന്നത്? ഫിലമെന്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നോക്കി, ഇനി എന്താണ് ഓപ്ഷൻ ബി? എന്താണ്? ചെമ്പാണ്. ചെമ്പിന് എന്തെങ്കിലും പ്രത്യേകത കേട്ടിട്ടുണ്ടാ? നമുക്ക് ശരിക്കും ഒരു യുഗം തന്നെയുണ്ട് അതിന്റെ. ചാൽക്കോലിത്തിക് യുഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരിത്രകാലത്ത്. എന്താണ്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് എന്ത്? ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. നോക്കി, മാംഗനീസ്. മാംഗനീസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹമാണ് മാംഗനീസ്. മനുഷ്യരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം മാംഗനീസ്. പിന്നെ വെള്ളി. വെള്ളി എന്താണ്? വെള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താപവും വൈദ്യുതിയും ഏറ്റവും കൂടുതൽ കടത്തിവിടുന്ന ലോഹമാണ് വെള്ളി. എന്താണ്? താപവും വൈദ്യുതിയും ഏറ്റവും കൂടുതൽ കടത്തിവിടുന്ന ലോഹം വെള്ളി. നോക്കി, അടുത്ത ചോദ്യം എന്താണ്? ചിരിപ്പിക്കുന്ന വാതകം ഏതാണെന്നാണ് ചോദ്യം. ചിരിപ്പിക്കുന്ന വാതകം ഏതൊക്കെയുണ്ട് ഓപ്ഷനിൽ? നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ് ആൻസർ? നമ്മൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഒക്കെ വരുമ്പോൾ എന്താണ്, നമ്മളൊന്ന് ചിരിച്ചാലാണ് നമ്മൊന്ന് റിലീഫ് ആവുക, അല്ലേ? ശരിക്കും സ്ട്രെസ് ഒക്കെ ഒഴിവാക്കാൻ ചിരി നല്ലതാണെന്നാ പറയാറ്, അല്ലേ? അപ്പൊ നോക്കി, സ്ട്രെസ്. അപ്പൊ നൈട്രസ്, അങ്ങനെ ഓർത്ത് കണക്ട് ചെയ്ത് വെച്ചേക്കാം. സ്ട്രെസ് ഒഴിവാക്കാൻ ചിരിച്ചാൽ മതി. നൈട്രസ് ഓക്സൈഡ്, ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. എന്താണ് ആൻസർ? നൈട്രസ് ഓക്സൈഡ്. നമുക്ക് ഡൗട്ട് വരാവുന്ന ഒരു ഏരിയയാണ്, കാരണം നൈട്രിക് ആസിഡ് ആണോ നൈട്രസ് ഓക്സൈഡ് ആണോ എന്ന്. അപ്പൊ സ്ട്രെസ് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നോക്കി, നൈട്രിക് ഓക്സൈഡ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? രാസവളം, പെയിന്റ്, ഇവയുടെയൊക്കെ നിർമ്മാണത്തിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? നൈട്രിക് ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? രാസവളം, പെയിന്റിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, സൾഫ്യൂരിക് ആസിഡിന് ഒരു വർണ്ണനയുണ്ട്. എന്താണ്? രാസവസ്തുക്കളുടെ രാജാവ്. എന്താണ്? രാസവസ്തുക്കളുടെ രാജാവാണ് ആര്?
സൾഫ്യൂരിക് ആസിഡ് എന്താണ്? രാസവസ്തുക്കളുടെ രാജാവ്, മറന്നു പോകരുത്. പിന്നെന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? എവിടെയെങ്കിലും ഉണ്ടാ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ? എവിടെയെങ്കിലും ഉണ്ടോ ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഉണ്ട്. എവിടെയാണ്? ആമാശയത്തിൽ. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? ഏത് ആസിഡാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, ഇതിലെന്താണ്? ഓക്സിജൻ ഇല്ലാത്തൊരു ആസിഡാണ്. മിക്കതിലും നമ്മൾ ഇപ്പൊ തന്നെ ഇതിലൊക്കെ എന്താണ്, ഓക്സിജൻസ് ഒക്കെ ഉള്ള ആസിഡ്സ് ആണ്. നമ്മൾ കേട്ട് വരിച്ച ഉള്ളതിലൊക്കെ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഇല്ലാത്തൊരു ആസിഡ് ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചോദിച്ചിട്ട് തരണെങ്കിൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ല. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരെന്ത്? അതിന് നമുക്കൊരു സ്ട്രക്ചർ പഠിക്കാം, എന്നിട്ട് ഇതിന്റെ ഉത്തരത്തിലോട്ട് എത്തിച്ചേരാം. സ്ട്രക്ചർ ഇതാണ്. ഇതാണ് എലമെന്റ്. എലമെന്റ് എന്ന് പറഞ്ഞാൽ മൂലകം. മൂലകത്തിന്റെ നമ്മൾ റൈറ്റ് സൈഡ് മുകളിലാണ് എന്ത് എഴുതുന്നത്? മാസ് നമ്പർ എഴുതുന്നത്. മാസ് നമ്പർ എഴുതുന്നത് എപ്പോഴും റൈറ്റ് സൈഡ് മുകളിലാണ്. ലെഫ്റ്റ് സൈഡിൽ താഴെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? അറ്റോമിക നമ്പർ എഴുതണത്. അറ്റോമിക നമ്പർ താഴെയാണ് എഴുതണത് ഇടത്തുവശത്ത്. വലതുവശത്ത് മുകളിൽ മാസ് നമ്പറും ആണ് എഴുതണത്. നമ്മുടെ ചോദ്യം എന്താണ്? ഒരേ അറ്റോമിക നമ്പറും. അപ്പൊ എന്താണ്? അറ്റോമിക നമ്പർ സെയിം ആണ്. പിന്നെന്താണ്? വ്യത്യസ്ത മാസ് നമ്പർ. മാസ് നമ്പർ എന്താണ്? വ്യത്യാസമാണ്. നോക്കി, ഇത് ടോപ്പിലല്ലേ എഴുതണത്. അപ്പൊ എന്താണ്? ഇവിടെയാണ് ടോപ്പിലാണ് വ്യത്യാസം വന്നാകണം. അങ്ങനെ ടോപ്പില് വ്യത്യാസം വരികയാണെങ്കിൽ നമ്മ എന്ത് പറയും? ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? മാസ് നമ്പറിൽ വ്യത്യാസം വന്നു, അതായത് ടോപ്പിലാണ് വ്യത്യാസം വന്നത്. അപ്പൊ എന്ത് പറയും നമ്മൾ? ഐസോടോപ്പ് എന്ന് പറയും, അല്ലെ? ഇനി നോക്കി, നേരെ തിരിച്ചായിരുന്നെങ്കിൽ അറ്റോമിക നമ്പറിലെ വ്യത്യാസവും മാസ് നമ്പർ തുല്യവുമായിരുന്നെങ്കിൽ നമ്മ എന്ത് പറയും? ഇതിൽ താഴെ വ്യത്യാസം വരികയാണെങ്കിൽ എന്ത് പറയും? ഐസോബാർ എന്ന് പറയും. എന്താണ് ഐസോബാർ എന്ന് പറയും? ക്ലിയർ ആയല്ല. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പില് മാസ് നമ്പറിന്റെ വ്യത്യാസം, ബാർ എന്ന് പറഞ്ഞാൽ അറ്റോമിക നമ്പറിലെ വ്യത്യാസം. അപ്പൊ മറ്റേത് തുല്യമായിരിക്കും കേട്ടോ, അത് ഓർക്കണം കേട്ടോ, ഓപ്പോസിറ്റ് തന്നെ. പിന്നെന്താണ് ഇവിടെ നോക്കി? ഐസോടോൺ. ഐസോടോൺ നോക്കി, ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ശൈലി തന്നെ ഉണ്ടാ. ഐസോടോൺ അതായത് ഒരേ എണ്ണം ന്യൂട്രോൺ ഉള്ളവരെയൊക്കെ നമ്മ എന്ത് പറയും? ഐസോടോണുകൾ എന്ന് പറയും. ഐസോടോണുകൾ എന്താണ്? ഒരേ എണ്ണം ന്യൂട്രോണുകൾ. ഇപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കാൻ നമ്മൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് പുറകെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഉണ്ട്, പലതിന്റെ സ്ട്രക്ചർ വെച്ച് തന്നെ പഠിക്കണം. ഇതിപ്പോ ശ്രദ്ധിച്ചു വെച്ചേക്കാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ജലത്തിൽ ഏറ്റവും ലയിക്കുന്ന വാതകം, വാതകമാണ് നമുക്ക് അത്ഭുതം തോന്നും അല്ലെ, ജലത്തിൽ വാതകമൊക്കെ ലയിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ വരും. ജലത്തിൽ ഏറ്റവും ലയിക്കുന്ന വാതകം ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ, അമോണിയ. നമ്മളേ വീട്ടില് ഫസ്റ്റ് തന്നെ ചെന്ന് പറയുന്ന ദാഹിച്ചായിരിക്കും ചെല്ലമ്മ അമ്മനോട് എന്ത് പറയും? അമ്മോയ് കുറച്ച് വെള്ളം ദാഹിയോ എന്ന് പറയും അല്ലെ. അമ്മോയ് ഓർത്താ തീട്ടാ, അമ്മോയ് വെള്ളം ജലം, അമോണിയ ജലം, അമ്മോയ് വെള്ളം ഓർത്താ തീട്ടാ, അമോണിയ ജലം, അമോണിയ ജലം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്താണ് ജലത്തിൽ ഏറ്റവും ലയിക്കുന്ന വാതകം? അമോണിയ. ജലത്തിൽ ഏറ്റവും ലയിക്കുന്ന വാതകം അമോണിയ. അമ്മോയ് ഓർത്താടാ. ഓക്കെ, ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്ന ഏത് വാതകമാണെന്ന്? ഏതാണ്? അമോണിയ. കേട്ടാ, അത് മറക്കരുത്. പിന്നെ നോക്കി, ഓക്സിജൻ നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. എന്താണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് എന്ത്? ഓക്സിജൻ. നമ്മുടെ ഏത് വാതകമാണ് ശ്വസിക്കുന്നത്? ഓക്സിജൻ. അപ്പ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഓക്സിജൻ. അപ്പ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണുള്ളത്? അന്തരീക്ഷത്തിൽ, അന്തരീക്ഷത്തിൽ നൈട്രജൻ. ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഓക്സിജൻ. നോക്കിയ പിന്നെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ക്ലോറിൻ. ക്ലോറിൻ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ കിണറ്റിലൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇറന്ന ഒരു സാധനമാണ് അല്ലെ. അപ്പൊ എന്താണ് ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? ക്ലോറിൻ എന്ന് പറയുന്നത്. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകവും കൂടിയാണ് എന്ത്? ക്ലോറിൻ. ഓക്കെ, എന്താണ് അടുത്ത ചോദ്യം? പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു എന്നാണ് അടുത്ത ചോദ്യം അല്ലെ. എന്താണ് പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു? ഏതാണ് ആൻസർ? നാഫ്തലിൻ. നാഫ്തലിൻ. ഈ ചോദ്യം വരാൻ വേറൊരു കാരണവും കൂടി ഉണ്ട്, ഇതിന്റെ പ്രോസസ്സ്. ഇതെങ്ങനെ ഇത് പാറ്റ ഗുളിക എന്താണ് പെട്ടെന്ന് വാതകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സിന് ഒരു പേരുണ്ട്. അത് എപ്പോഴും പി എസ് ഡി ഒരു ഇഷ്ട ചോദ്യമാണ്. അത് അതിന്റെ പേരാണ് ഉൽപ്പതനം. എന്താണ് ഉൽപ്പതനം? ഉൽപ്പതനത്തിന് ഉദാഹരണം പറയാൻ പറഞ്ഞാലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? നാഫ്തലിൻ ഉപയോഗിക്കുക. എന്താണ് ഉൽപ്പതനം? എന്താണ് ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഖര അവസ്ഥയിലുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ദ്രാവകമാവാതെ നേരെ വാതകത്തിലോട്ട് പോവും. അതായത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ തുറന്നു വെച്ചാൽ ഖരം പോലെ ഇരിക്കും സംഭവം, പെട്ടെന്ന് ഗ്യാസായിട്ട് പോവും. അങ്ങനെയുള്ളതാണ് എന്ത്? ഉൽപ്പതനം, സബ്ലിമേഷൻ. അതിനൊരു ഉദാഹരണമാണ് ഈ പറയുന്ന നാഫ്തലിൻ. എന്താണ് നാഫ്തലിൻ? ഏതാണ് പേര് മറന്നു വരുത്,
ചോദിച്ചിട്ടുണ്ട് ഖരം വാതകമായിട്ട് ഡയറക്റ്റ് ആയിട്ട് വാതകമാണത് എന്ത് പ്രോസസ്സാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഉൽപ്പന്നം സബ്ലിമേഷൻ. പിന്നെ നോക്കിയേ എഥനോൾ. എഥനോൾ കേട്ടിട്ടുണ്ടാ? നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഇല്ലേ, അതാണ് എഥനോൾ. എന്താണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ? ഇതിന് വേറൊരു പേരും കൂടി പറയും, ഗ്രേപ്പ് സ്പിരിറ്റ്. എന്താണ് ഗ്രേപ്പ് സ്പിരിറ്റ്? അപ്പ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ആണ് എന്ത്? എഥനോള്. പിന്നെ ഇവിടെ ഒരു സാധനം കണ്ടേ, ഇതിൽ ആൽക്കഹോൾ, അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എഥനോൾ തന്നെ കേട്ടോ സാധനം. പിന്നെ ഏതാണ്? ബെൻസിൻ. ബെൻസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഴുക് ലയിക്കുന്ന ദ്രാവകമാണ് എന്ത്? ബെൻസിൻ. മെഴുക് ലയിക്കുന്ന ദ്രാവകമാണ് ബെൻസിൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് എന്ത്? മാലിബിലിറ്റി, സൊണോറിറ്റി, ഡക്റ്റിലിറ്റി, മെറ്റാലിറ്റിക്. എന്താണ് സൊണോറിറ്റി? സുനോ സുനോ എന്ന് ഓർത്താൽ മതി, അതായത് കേൾക്കൂ കേൾക്കൂ എന്നല്ലേ നമ്മൾ ഹിന്ദി പറയാം. അപ്പൊ സൊണോറിറ്റി എന്താണ്? ശബ്ദം, ശബ്ദം വരുന്നു എവിടുന്ന്? പ്രതലത്തിൽ തട്ടുമ്പോൾ, ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്ത്? ലോഹങ്ങൾ. അതിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ? സൊണോറിറ്റി. സുനോ സുനോ ഓർക്കുക. പിന്നെ മാലിയബിലിറ്റി, മാല. മാലയൊക്കെ നമ്മൾ നമ്മുടെ ആശരിമാര് അടിച്ചു പരത്തിയിട്ടൊക്കെ അല്ലേ, നമ്മൾ ഗോൾഡൊക്കെ അടിച്ചു പരത്തിയിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കണത്. അങ്ങനെ ഓർത്തത്തെ. ഇപ്പൊ മാലിയബിലിറ്റി എന്താണ്? അടിച്ചു പരത്തി ലോഹങ്ങളെ അടിച്ചു പരത്താനുള്ള ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് പറയണത്? മാലിയബിലിറ്റി എന്ന് പറയണത്. എന്താണ് മാലിയബിലിറ്റി? നോക്കിയേ അടുത്തത് ഡക്റ്റിലിറ്റി, അതായത് ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ, നേർത്ത കമ്പികളില്ലേ അതുപോലെയാക്കാൻ വേണ്ടിയിട്ടാണ് ഡക്റ്റിലിറ്റി. അതെന്തെങ്കിലും കോടൊക്കെ വെച്ചിട്ട് ആലോചിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ക്ലിയർ ആയല്ലോ. മൂന്ന് പ്രത്യേകതകളാണ് ഇത്, മൂന്നും ലോഹത്തിന്റെ പ്രത്യേകതകളാണ്. മെറ്റാലിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാലിറ്റിക് ലോഹങ്ങളുടെ ആ ഒരു സവിശേഷതനെ പറയണമെന്നേ ഉള്ളൂ, മെറ്റാലിറ്റിക് എന്നേ പറയണുള്ളൂ കേട്ടോ. അതിന് വലിയ ഇതൊന്നുമില്ല. ഇത് മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. നോക്കി അടുത്ത ചോദ്യം എന്താണ്? സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഈ ചോദ്യം പഠിക്കുമ്പോ നമുക്ക് എന്താണ് എക്സ്ട്രാ ഒരു 10-12 ചോദ്യം എങ്കിലും ഇതിന്ന് വരും കേട്ടാ. എന്ന് വെച്ചാൽ ഇത് പഠിക്കണത് ഗുണമേ ഉള്ളൂ. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞേക്കണത്. വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. വ്യാപ്തം കൂടുമ്പോ മർദ്ദം കുറയും. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയും. അപ്പൊ വ്യാപ്തവും മർദ്ദവും കൂടുകയും കുറയുകയും ചെയ്യണം, അതായത് വ്യാപ്തം കൂടുമ്പോ മർദ്ദം കുറയണത്. അതെന്ത് നിയമമാണ്? ബോയിൽ നിയമം. ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, അല്ലെങ്കിൽ എന്താണ് തിരിച്ചും പറയാട്ട, ഇത് കുറയുമ്പോ ഇത് കൂടുന്നു, അത് എന്ത് നിയമം തന്നെയാണ്? ബോയിൽ നിയമമാണ്. നോക്കിയേ ഒരു ഒരു നമ്മളുടെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു വാതക കുമിള ഇങ്ങോട്ട് വരേണ്, കുമിള വരുമ്പോ അതിന്റെ വലുപ്പം എന്താണ്? കൂടിക്കൂടി വരേണ്. അതിനെ അത് ഏത് നിയമമാണ് എന്ന് ചോദിക്കാം. ചോദിച്ചിട്ടുണ്ട് അത് ഏത് നിയമമാണ്? ബോയിൽ നിയമം. അതായത് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് ആ പറയണത്. എന്താണ് വാതകുമിള ഉയർന്ന ക്രമേണ ഉയർന്നു ഉയർന്നു വരുമ്പോ അതിന്റെ വലുപ്പം കൂടിക്കൂടി വരുന്നു. അത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമം. ഓക്കെ, ഇനി എന്താണ് ചാൾസ് നിയമം? അത് നമുക്ക് നോക്കാം. ചാൾസ് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താപനിലയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെച്ചേക്കാം. എന്താണ് താപനില കൂടുമ്പോ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് കൂടും? വോളിയവും കൂടും. വോളിയം എന്ന് പറയുന്നതാണ് വ്യാപ്തം. എന്താണ് താപനില കൂടുമ്പോ വ്യാപ്തം കൂടും. അപ്പൊ താപനില കുറയുമേ വ്യാപ്തം കുറയും. അതിനെന്താ പറയാ, നേരനുപാതത്തിലാണെന്നാ പഠിച്ചാ മതി. എന്താണ് താപനിലയും വ്യാപ്തവും നേരനുപാതത്തിലാണ്. ഒന്ന് കൂടുമ്പോ മറ്റേത് കൂടും, ഒന്ന് കുറയുമ്പോ മറ്റേത് കുറയും. അപ്പൊ നോക്കിയ ചാൾസ് നിയമം, നമ്മളില്ലേ ബലൂൺ, ബലൂണ് ഒന്ന് ഊതി വീർപ്പിച്ചിട്ടില്ലേ, ഒന്ന് വെയിലത്ത് വെച്ച് നോക്കാം, കുറച്ചു നേരം കഴിയുമ്പോ എന്താണ് അത് പൊട്ടിപ്പോവും. അതെന്തുകൊണ്ടാ? ടെമ്പറേച്ചർ കൂടും, വോളിയം അതിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അത് കൂടുമ്പോ എന്താണ് അത് എഫക്റ്റ് ആയിട്ട് എന്താണ് അത് പൊട്ടിപ്പോവും. അപ്പൊ ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ചാൾസ് നിയമം. ഏത് നിയമമാണ്? ചാൾസ് നിയമം. പി എസ് സി ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. അപ്പൊ എന്താണ് ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ വ്യാപ്തം കൂടുമ്പോൾ താപനിലയും കൂടുന്നു, വ്യാപ്തം കുറയുമ്പോൾ താപനിലയും കുറയുന്നു. ഓക്കെ, അടുത്തത് ഏതാണ്? അവഗാഡ്രോ നിയമം. അതായത് വ്യാപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാക്കി, അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടും. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. എന്താണ് വ്യാപ്തം കൂടുമ്പോ, അതായത് വോളിയം കൂടുമ്പോ നമ്മൾ തന്മാത്രകളുടെ എണ്ണത്തെ നമ്മൾ എന്ന പറയാ. അപ്പൊ എൻ കൂടുമെന്ന് ഓർത്താൽ മതി. ഇനി ഇത് കുറയുകയാണെങ്കിൽ എന്തായാലും ഇത് കുറയും, അതായത് നേർ അനുപാതത്തിലല്ലേ കുറയും. അവഗാഡ്രോ, അവഗാഡ്രോ നോർക്കുമ്പോ തന്നെ നമുക്ക് എന്ത് വന്നോളും? മോൾ, നമ്പർ ഓഫ് മോൾസ്, അതായത് മോളുകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തന്മാത്രകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ അവഗാഡ്രോ നമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റാ, അത് ചോദിച്ചിട്ടുണ്ട് ഒരാണ്. നമുക്ക് നോക്കാം ഏതാണ് ആ നമ്പർ.
6.022 × 10⁻²³ എന്താണ് 6.022 × 10⁻²³ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ വരുമ്പോ തന്നെ എണ്ണക്കം മൈൻഡിൽ വന്നോളാം. ഓക്കെ, ഇനി അടുത്തതാണ് ജൂൾ നിയമം. അത് താപനിലയുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ കുറിച്ച് നമുക്ക് എന്താണ് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട, അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഇടുന്നതാണ്. നോക്കിയേ, നീ ചാൾസ് ഓർത്ത് വെക്കാൻ ഒരു ക്ലൂ കൂടി പറയട്ടെ. എന്താണ് ചാൾസിൽ എന്താണ് വന്നത്? താപനില വന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ചാൾസ് എന്താണ്? ചൂടനാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണക്ഷൻ കിട്ടിക്കോളും. ചാൾസ് ചൂടനാണെന്ന് ഓർത്താൽ മതി. അപ്പൊ ആ ബലൂൺ പെട്ടെന്ന് വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോവാ, അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. അപ്പൊ ഏതാണ് പിന്ന PSC ചോദിക്കാം, ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിക്കും. അതായതേ, നമുക്ക് ശരിക്കും 4 വാതക നിയമങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 4 വാതക നിയമം? 1, 2, 3 ബോയില്, ചാൾസ്, അവഗാഡ്രോ, പാസ്കൽ. ഇത്രയുമാണ് എന്ത് വാതക നിയമം. ഇതെന്താണ്? അതിൽ പെടൂല. അപ്പൊ ഓട് 1 ഔട്ടാക്കി ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് കിട്ടണം? ഇത് കിട്ടണം. ജൂൾസ് ലോ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഒരു കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൽ കൂടെ എന്താണ് കറണ്ട് പാസ് ചെയ്യണം. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഇങ്ങനെ പാസ്, ഒരു ചാലകത്തിൽ കൂടെ എന്താണ് കറണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ ഉണ്ടാകുന്ന കറണ്ട്, പിന്നെന്താണ് റെസിസ്റ്റൻസ് പ്രതിരോധം, പിന്നെന്താണ് ടെമ്പറേച്ചർ, ഇതൊക്കെ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? കറണ്ട് ആണ്, കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ വർഗം. പിന്നെന്താണ് ആർ? പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ടി എന്ന് പറയാറിയല്ല, ടൈം, സമയം. ഇതിനോടൊക്കെ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അതായത് നേരനുപാതത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ചാലകത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കറണ്ടിന്റെ വർഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും സമയത്തിന്റെയും നേരനുപാതത്തിലായിരിക്കും. ഇതങ്ങോട് ഓർത്ത് വെച്ചേക്കാം. ഇതാണ് എന്ത്? ജൂൾ നിയമം. അപ്പൊ 4 വാതക നിയമങ്ങൾ ഉണ്ട്, അതിലൊന്നും പെടാത്തതാണ് ജൂൾ നിയമം കേട്ടോ. ഓക്കെ, പീരിയോഡിക് ടേബിളിലെ 100-ാമത്തെ മൂലകം ഏതാണ്? 100-ാമത്തെ മൂലകം ഫെർമിയമാണ് കേട്ടോ. ഏതാണ്? ഫെർമിയമാണ് 100-ാമത്തെ മൂലകം. അപ്പ നോക്കിയേ, നമുക്ക് അടുത്തടുത്തുള്ള മൂലകങ്ങളാണ് ഈ കിടക്കുന്നത്. നമുക്ക് ആ മൂലകങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. 99-ാമത്തെ മൂലകമാണ് എന്ത്? ഐൻസ്റ്റീനിയം. ഐൻസ്റ്റീനിയമാണ് എന്ത്? 99-ാമത്തെ മൂലകം. ഫെർമിയം 100. അപ്പൊ 101 ഏതാണ്? മെന്റലീവിയം. മെന്റലീവിയമാണ് 101-ാമത്തെ മൂലകം. 102-ാമത്തെ മൂലകം ഏതാ? നൊബീലിയം. നമുക്ക് എല്ലാ മൂലകങ്ങളുടെയും നമ്പർ, ഇത് ആറ്റോമിക് നമ്പർ നമുക്ക് പഠിച്ചു വെക്കാനൊന്നും പറ്റൊന്നുമില്ല. എന്നാലും ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത് കേട്ടോ. നോക്കി, ഐൻസ്റ്റീനിയം എന്താണ്? 99. ഫെർമിയം 100, 101 മെന്റലീവിയം, 102 നൊബീലിയം. പഠിച്ചു വെക്കണം. പിന്നെ നോക്കിയേ, ഈ നൊബീലിയം എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആൽഫ്രഡ് നോബൽ കേട്ടിട്ടുണ്ട്. അയാളോടുള്ള അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് ആ പേര് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ മെന്റലീവിയം എന്താണ്? ആവർത്തന പട്ടികയുടെ പിതാവാണ് എന്ത്? മെന്റലീഫ്. അപ്പൊ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം ഇട്ട പേരാണ് മെന്റലീവിയം. ആൽബർട്ട് ഐൻസ്റ്റീൻ ഓർമ്മയുണ്ടാ, നമ്മുടെ നോബൽ പ്രൈസ് ജേതാവിനേക്കാ എന്താണ്? ഐൻസ്റ്റീനിയം. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരിൽ നിന്നാണ് അത് കൊടുത്തത്. ഓക്കെ, എന്താണ് അടുത്ത ചോദ്യം? പാലിന്റെ PH മൂല്യം. പാലിന്റെ PH മൂല്യം, PH സ്കെയിൽ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു വസ്തു ആൽക്കലി ആണോ ആസിഡ് ആണോ എന്ന് നിർണയിക്കുന്നതാണ് എന്ത്? ആ സ്കെയിൽ ആണ് എന്ത്? PH സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താണ്? 0 തുടങ്ങി 14 വരെ വാല്യൂസ് ഉണ്ടാവും. അതിൽ ഓരോ മൂലകളും നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഓരോന്നിനും ഓരോ വാല്യൂസ് ആയിരിക്കും. അപ്പൊ പാലിന്റെ മൂല്യം എന്താണെന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചാക്കണത്. എന്താണ് പാലിന്റെ മൂല്യം? എത്രയാണ്? 6.6. എന്താണ്? 6.6 ആണ് പാലിന്റെ മൂല്യം. നോക്കിയേ, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ വസ്തുക്കളുടെയും കൂടി നമുക്ക് നോക്കാം. പാലെന്തായിരുന്നു? 6.6. ഇനി രക്തം. രക്തം എന്താണ്? 7.4. രക്തം എന്താണ്? 7.4. ഇനി ജലം, ശുദ്ധജലമല്ലേ? ശുദ്ധജലത്തിൻ്റെ എണ്ണെന്ത്? 7. ശുദ്ധജലമാണ് 7. പിന്നെ നമ്മളുടെ യൂറിൻ അല്ലേ, മൂത്രം. മൂത്രത്തിന് എത്രയാണ്? 6. മൂത്രം എത്രയാണ്? 6. ഇത്രയും സാധനങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോവാ. പിന്നെ നമ്മുടെ PH സ്കെയിൽ എന്ന് പറഞ്ഞില്ലേ, PH സ്കെയിൽ കണ്ടുപിടിച്ച ആരെന്ന് അറിയോ? സൊറൻസൺ. ആരാണ്? സൊറൻസൺ. PH സ്കെയിൽ, PHന്റെ ശരിക്കുമുള്ള ഫുൾ ഫോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ.
അപ്പൊ എന്താണ് പി എച്ച് സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് സയൻസിലെ കെമിസ്ട്രിയിലെ കുറച്ച് ചോദ്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ നമ്മളുടെ എന്റെ ഫസ്റ്റത്തെ ക്ലാസ്സും കൂടി ആയിരുന്നു, മറ്റേ എക്സാം ഓറിയന്റഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമിന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ സന്തോഷം, നമ്മളുടെ ആ ക്ലാസ്സിൽ നിന്ന് തന്നെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചോദിച്ചു, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ചോദ്യം വന്നതിലും സന്തോഷമുണ്ട്. ഇനിയും ഇതിൽ നിന്നും വരട്ടെ, നമുക്ക് ഇനി 12-ാം തീയതി 13-ാം തീയതി എക്സാം ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് പോവാ. പിന്നെ സയൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ വളരെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഒട്ടും വിട്ടുകളയാൻ പറ്റില്ല. നമുക്ക് പഠിച്ച ഗുണമേ ഉണ്ടാവുള്ളൂ. അപ്പൊ വിട്ടുകളയാണ്ട് കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം, വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സി. എൻ്റെ പേര് അനന്ദ. നമ്മളിന്ന് എക്സാം ഓറിയൻറ്റഡ് കെമിസ്ട്രിയാണ് എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 10 questions പഠിച്ചായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ പറയാം. എന്താണ്, വേറൊരു 10 ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയി പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും കുറച്ച് ചോദിച്ചിട്ടുമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വെച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇനിയൊന്ന്. അയ്യോ, അതുകൂടി പറയണോ അല്ലേ? ഒന്നും വിടാതെ നമുക്ക് ക്ലാസ്സിലോട്ട് കേൾക്കാം. അയ്യോ പോയി,